കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യൻ ഏത് പാർട്ടിയിലായിക്കോട്ടെ വിജിലൻസ് എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു അല്ലെങ്കിൽ എന്റെ മൊഴിയെടുക്കാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? ഇല്ല, കാരണം അതിനുള്ള ധൈര്യമില്ല. എന്നാൽ മാത്യു കുഴനാടൻ എന്ന വ്യക്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, എന്നെ വിജിലൻസ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ വിളിക്കുന്നുണ്ട്, അതിന് ഞാൻ പോവുകയാണ് എന്ന്. അതുമാത്രമല്ല, പോയതിന് ശേഷം ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരോ മറ്റോ അവിടെ വിജിലൻസ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ ഇന്നതൊക്കെയാണ്, അതിന് ഞാൻ ഇന്ന മറുപടിയാണ് പറഞ്ഞത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ മാത്തേക്കൊഴുനാടൻ വിജിലൻസിൻ്റെ ചോദ്യം ചെയ്യലിന് ശേഷം ഇറങ്ങി വന്ന് വളരെ വ്യക്തമായി ഇന്ന ഇന്ന ചോദ്യങ്ങളാണ് ചോദിച്ചതെന്നും ഇന്ന ഇന്ന പരാതികളാണ് തന്നെക്കുറിച്ചുള്ളതെന്നും ഞാൻ ഇന്ന ഇന്ന മറുപടികളാണ് അതിന് പറഞ്ഞതെന്നും വളരെ വ്യക്തമായി പറയുന്നു. അതായത് ചിന്നകനാൽ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ അളവിൽ എന്തൊക്കെ ചോദിച്ചാലും വളരെ കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഈ കാര്യത്തിൽ ചൊറിയാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഈ ചോദ്യം ചെയ്തതിനു ശേഷം പുറത്തേക്ക് വന്ന മാത്തേക്കുഴനാടനെ പത്രക്കാർ വളഞ്ഞപ്പോൾ അവർ ചോദിച്ച ചോദ്യങ്ങളും വളരെ വ്യക്തമായി മാത്തേക്കുഴനാടൻ പറയുന്ന മറുപടിയും ഇന്നത്തെ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി നൽകി. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് അവസാനിച്ചത്. താങ്കൾക്കെതിരെ രണ്ട് അലിഗേഷനാണ് ഈ പറയുന്നത്. ഒന്ന്, ഏതാണ്ട് ഒരു 50 സെന്റ് പുറമ്പോക്ക് ഭൂമി കയ്യേറി മതിൽ കെട്ടി എന്നുള്ളത്. മറ്റൊന്ന്, ഈ രജിസ്ട്രേഷൻ സമയത്ത് 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ബിൽഡിംഗ് ആ രജിസ്ട്രേഷൻ രേഖകളിൽ കാണിച്ചിട്ടില്ല, അങ്ങനെ നികുതി വെട്ടിപ്പ് നടത്തി. ഈ രണ്ട് ആക്ഷേപങ്ങളിൽ മറുപടി നൽകും? അല്ല, യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിൽ വേണമെങ്കിൽ എനിക്ക് എടുക്കാമായിരുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, ഈ അന്വേഷണം PC Act പ്രകാരമാണ്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമാണ് ഇപ്പോൾ ഗവൺമെൻറ് സാങ്ഷൻ കൊടുത്തിരിക്കുന്നതും ഈ അന്വേഷണം നടക്കുന്നതും. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഞാൻ MLA ആയതിന് ശേഷം സമ്പാദിച്ചിട്ടുള്ള അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള ഇടപാടുകളെ സംബന്ധിച്ചാണ് ആ ആക്ട് പ്രകാരം അന്വേഷിക്കാൻ അവകാശമോ അല്ലെങ്കിൽ അധികാരമോ ഉള്ളത്. അപ്രകാരമാണെങ്കിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത് 1.5 സെന്റ് സ്ഥലമാണ് എൻ്റെ പേരിൽ. ഇപ്പോൾ ഈ അടുത്തിടെ ഞങ്ങളുടെ കുടുംബ പ്രോപ്പർട്ടിയുടെ ഭാഗമായി 3-4 ഏക്കർ ഞാൻ വന്നതല്ലാതെ MLA എന്ന നിലയിൽ ഈ ചിന്നക്കനാൽ വില്ലേജിൽ അല്ലെങ്കിൽ ഇടുക്കിയിൽ ബന്ധപ്പെട്ട് 3.5 സെന്റ് സ്ഥലം മാത്രമാണ് എൻ്റെ പേരിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ അവകാശത്തിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിൻ്റെ സ്കോപ്പും ലിമിറ്റും അവിടെയാണ്. ബട്ട് ഐ കോ അതെ, അവർ അതിന് മുമ്പ് നടന്ന ട്രാൻസാക്ഷനും MLA ആകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളും ആ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിനെല്ലാം ഞാൻ മറുപടി നൽകിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ ആ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് ഇന്നുമുള്ളത്. ഇതുവരെ ഇനി അങ്ങോട്ട് അതിലിനി ഇനിയിപ്പോൾ ഞാനൊന്ന് കുറച്ച് നവീകരണങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ സമയം വരെയും ഞാൻ വാങ്ങുമ്പോൾ ഏത് നിലയിലായിരുന്നു അതേ നിലയിലാണ് ആ പ്രോപ്പർട്ടി നിൽക്കുന്നതും ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്ന കെട്ടിടങ്ങളിലും അതിൻ്റെ അകത്തും ഇൻറ്റീരിയറും ഒക്കെ ഞങ്ങൾ മാറുകയും ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപ്രകാരമുള്ള എന്തെങ്കിലും വയലേഷൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവർ പറയുന്നത് ഈ പറഞ്ഞ മാതിരി ഒരു കെട്ടിടം എന്തുകൊണ്ട് നിങ്ങൾ കാണിച്ചില്ല എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഞാൻ മറുപടി, ആ കെട്ടിടം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അത് അതിന് ബിൽഡിംഗ് നമ്പറോ ബിൽഡിംഗ് പെർമിറ്റോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഡിജൂറെ സ്റ്റാറ്റസ്, അതായത് ലീഗലി അങ്ങനെ ഒരു കെട്ടിടം ഉള്ളതായി എവിടെയും അപേക്ഷ കൊടുക്കുക അല്ലെങ്കിൽ ഒന്നുമില്ല. രണ്ട്, ഉപയോഗ യോഗ്യമായ രീതിയിലല്ല കെട്ടിടം. അപ്പോൾ ആ കെട്ടിടം ഒരുപക്ഷെ അതിന് വാല്യൂ കാണാൻ പറ്റുകൊണ്ടായിരുന്നില്ല. അതിനൊരു വില ഇട്ടാൽ നാളെ അത് ഡിമോളിഷ് ചെയ്യേണ്ടി വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അതിന് ഞങ്ങൾ നടത്തിയ കച്ചവടത്തിൽ ആ കെട്ടിടത്തിന് പ്രത്യേകമായ വില കൂട്ടിയിട്ടില്ലാത്തതിനാൽ അത് ആധാരത്തിൽ കാണിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ മറ്റ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അത് അവർ ഉള്ളതായിട്ട് പറഞ്ഞില്ല. അവരെല്ലാം പരിശോധിക്കുന്നുണ്ട്, പരിശോധിച്ചിട്ടുണ്ട്. അല്ല, അവർ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത് എന്നോട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പോയിന്റിൽ ഇങ്ങനെയൊരു എറർ, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആധാരത്തിൽ രണ്ട് കെട്ടിടം കാണിക്കേണ്ടിയിരുന്നത് രണ്ട് കെട്ടിടം കാണിച്ചു. പിന്നെ ആധാരത്തിലെ കെട്ടിടത്തിന് വിലയായി ഒരു വാലുവേഷൻ റിപ്പോർട്ട്. അത് എനിക്ക് തോന്നുന്നു അതിന് രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് വാലുവേഷൻ റിപ്പോർട്ട് തരാൻ പറ്റുക. അപ്പം അവിടെ ഉണ്ടായിരുന്ന കെട്ടിടത്തിന് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന വാലുവേഷൻ റിപ്പോർട്ട്
ക്വാളിഫൈഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള വാല്യൂവറുടെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അത് പക്ഷേ വിജിലൻസ് പരിശോധിച്ചപ്പോൾ അവരുടെ കണ്ടെത്തലിൽ ആ കെട്ടിടത്തിന് കുറച്ചുകൂടി വാല്യൂ ഉണ്ട് എന്ന് ഇപ്പോൾ അവർ കണ്ടെത്തിയിട്ടുണ്ട് ഉണ്ടെന്നുള്ളതാണ് അവരിപ്പോൾ ഒരു സൂചനയായി എന്നോട് പറഞ്ഞത്. പക്ഷെ അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ മൊത്തം വില കാണിച്ചപ്പോൾ അവിടുത്തെ സ്ഥലത്തിന് അവിടെ ഉണ്ടായിരുന്ന ഫെയർ വാല്യൂവിനേക്കാളും 18 ലക്ഷം രൂപ കൂടുതലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ആ തുക കെട്ടിടത്തിൽ കാണിച്ചാലും ഒരു വ്യത്യാസവും വരത്തില്ലായിരുന്നു. അപ്പോൾ കെട്ടിടത്തിന് കാണിച്ച വാല്യുവേഷൻ പറഞ്ഞു, അത് ഞാൻ കാണിച്ചതല്ല, ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള, അവരെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടുമില്ല, അവിടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വാല്യുവർ തന്ന വാല്യുവേഷൻ റിപ്പോർട്ടാണ് ഞാൻ അതിനോടൊപ്പം കാണിച്ചത്. അത് ഇവരുടെ പരിശോധനയിൽ അതിനേക്കാൾ കൂടുതൽ വില ആ കെട്ടിടത്തിനുണ്ട് എന്ന് ഒരു സൂചന ഉണ്ട്. അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പുള്ളി പറഞ്ഞതും ഇപ്പോൾ അന്വേഷിക്കുന്ന കാര്യവും വെച്ച് നോക്കുമ്പോൾ ഒരു പൊരുത്തപ്പെടാത്ത പോലെയുണ്ട്. അതായത് 60 മടങ്ങിലധികം താങ്കൾ സമ്പാദിച്ചു, അനധികൃതമായ സ്വത്ത് സമ്പാദനം. യഥാർത്ഥത്തിൽ അത് വിജിലൻസിന്റെ മുന്നിലേക്ക് വരുമ്പോൾ നികുതി കുറച്ച് കാണിച്ചൊരു സംഭവമായി മാത്രം വരുന്നു. അല്ല, അത് അത് അവർ സൂചിപ്പിച്ചിരുന്നു, ഇതുപോലുള്ള ഒരു പരാതി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരാതിയുടെ ഭാഗങ്ങൾ അവർ എന്നെ വായിച്ച് കേൾപ്പിച്ചു. ഞങ്ങൾ സ്വത്ത് സമ്പാദനം കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യലുണ്ടായില്ല. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിസ്തീർണം പറയാണ്ട് ഈ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ പരാതി പറഞ്ഞിരുന്നത് 2016 മുതൽ 2021 വരെ, അതായത് തെരഞ്ഞെടുപ്പ് അഫിഡേവിറ്റിൽ 5 വർഷം മുമ്പ്, അത് നമ്മൾ മത്സരിക്കുന്നതിനുള്ള 5 വർഷം മുമ്പുള്ള നമ്മുടെ നികുതി അല്ലെങ്കിൽ ആദായത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിച്ചിട്ടുള്ള വരുമാനം ഇത്രയാണ്, എന്നാൽ മാത്യു ആർജിച്ചിട്ടുള്ള സ്വത്തുക്കളുടെ വലിപ്പം ഇത്രയാണ് എന്ന് പറഞ്ഞാണ് പരാതി. അപ്പോൾ 2000 മുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്തതും ഞാൻ 2007 മുതൽ നികുതി കൊടുക്കുന്നതും എനിക്ക് എൻ്റെ കുടുംബസ്വത്തായി ലഭിച്ചിട്ടുള്ളതും ഭാര്യയ്ക്ക് കുടുംബസ്വത്തായി ലഭിച്ചിട്ടുള്ളതും ഭാര്യയുടെ കഴിഞ്ഞ 2.5 ദശാബ്ദക്കാലത്തെ വരുമാനം ഇതൊക്കെ ചേർത്തിട്ടാണ് മൊത്തമുള്ള വരുമാനം എന്ന് പറയുന്നത്. അത് പക്ഷേ ഇവർ അവരുടെ പരാതി പറഞ്ഞിരിക്കുന്ന ഈ 5 വർഷത്തെ വരുമാനം കൊണ്ട് മാത്രം ഞാൻ ഇത്രയും സമ്പാദിച്ചു. അപ്പോൾ ആ പരാതിയിലെ ഗൗരവം അവർക്ക് തോന്നാത്തതുകൊണ്ടായിരിക്കും അവരത് സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടായില്ല. ഇങ്ങനെയൊരു പരാതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാണ്ട് അങ്ങനൊരു ഒബ്സർവേഷൻ മാത്രം എന്നോട് ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞ ഒബ്സർവേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രം. ഈ ചിന്നക്കനാലിലെ ഭൂമി പണ്ട് മിച്ചഭൂമി കേസിൽപ്പെട്ടതാണ് ഒരു കുടുംബത്തിൻ്റെ, അത് അവർ ചോദിച്ചിരുന്നു. അതായത് ഇത് മിച്ചഭൂമി കേസിൽ പെട്ട ഭൂമിയാണ് എന്നറിഞ്ഞുകൊണ്ടാണോ താങ്കൾ ഇതിൽ ഇടപെട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു അറിവ് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല എനിക്ക് ആധാരം ചെയ്തു തന്നവർ സ്വാഭാവികമായിട്ടും ആധാരത്തിൻ്റെ ഭാഗമായി ഇത് മിച്ചഭൂമിയിലോ ഇത് സർക്കാരിൻ്റെ കേസുകളിലോ അല്ലെങ്കിൽ SST വിഭാഗത്തിന് നൽകിയ ഭൂമിയോ അങ്ങനെയുള്ള മറ്റ് എന്തെങ്കിലും നിയമ തടസ്സങ്ങളുള്ള ഭൂമി അല്ല എന്നുള്ള അണ്ടർടേക്കിങ്ങോടു കൂടിയാണ് ആധാരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, ഞാൻ ആ ഉത്തമ വിശ്വാസത്തിലാണ് ആധാരം ചെയ്തത് എന്ന് മറുപടി. താങ്കൾ ഈ ഇടുക്കിയിലെ പ്രത്യേകിച്ച് ചിന്നക്കനാലിലെ അടക്കം ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുന്നതാണ്, കോടതിയിലും ഇടപെടുന്നവരാണ്. ആ ലാൻഡിൻ്റെ ബേസിക് ടാക്സ് രജിസ്റ്ററിൽ കൃത്യമായിട്ട് ഈ ഭൂമി കരം സ്വീകരിക്കരുതെന്ന് എഴുതിയിരുന്നു, അത് പരിശോധിച്ചില്ല ആ സമയത്ത്? ഇല്ല, ആ ഭൂമിക്ക് അന്ന് കരടച്ച രസീതും ബാക്കി എല്ലാ അനുബന്ധ രേഖകളും ലൈവായിട്ടുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ട്രാൻസാക്ഷൻ നടത്തിയത്. ഇന്നും ഞങ്ങൾ കരടക്കുന്നുണ്ട്, ഇന്നും ആ ഭൂമിയെ സംബന്ധിച്ച് മറ്റ് ആക്ഷേപങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അന്ന് അത് ബോധ്യപ്പെടുകയും നോർമലി ബയർ ബിവെയർ എന്ന് പറയുമ്പോൾ ഒരു വാങ്ങാൻ ആ ഭൂമി വാങ്ങാനായി ചെല്ലുന്നയാൾ പരിശോധിക്കേണ്ടതും നോക്കേണ്ടതുമായ എല്ലാ റെക്കോർഡുകളും ഇൻപ്രോപ്പർ ആയിരുന്നതുകൊണ്ടാണ് ആ ഭൂമി വാങ്ങിയത്. രജിസ്ട്രേഷനിലെ തുകയും അതോടൊപ്പം തന്നെ സത്യവാങ്മൂലത്തിലുള്ള ബന്ധപ്പെട്ടൊരു ക്ലാരിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. അതുമൊക്കെ ഈ ആക്ഷേപത്തിൽ പരാതിയിൽ വന്നതായതുകൊണ്ട് അവർ ചോദിച്ചു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞു, അതിങ്ങനെ ആ പ്രോപ്പർട്ടി വാങ്ങിയതും അതിൽ നടത്തിയ ഇമ്പ്രൂവ്മെൻസും നടത്താൻ ഉദ്ദേശിച്ച ഇമ്പ്രൂവ്മെൻസും ചേർത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ്റെ ഒരു റഫ് ഫിഗറാണ് ഞാൻ ബാക്കോളത്തിൽ എഴുതിയത് എന്നും മറുപടി. അത് പറയാൻ പറ്റില്ല, അത് സ്വാഭാവികമായിട്ടും സർക്കാർ ഇപ്പം ഞാൻ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ജനങ്ങളും വിലയിരുത്തുമല്ലോ, പൊതുജനവും കാണുമല്ലോ, പൊതുജനം അങ്ങനെ മണ്ടന്മാരല്ലല്ലോ. ഇവരിപ്പോൾ ഈ ഇതിൻ്റെ അകത്തിന് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആ ഈ നടപടിയുമായി പൂർണ്ണമായും സഹകരിച്ചു. ഇനി ഞാൻ സഹകരിച്ചില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞതാണ്, പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏത് അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യും, ഞാൻ 100% അതിൽ ആത്മാർത്ഥമായി സഹകരിക്കുന്നു. നിങ്ങൾ അവരോട് ചോദിക്കണം, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ 100% ആത്മാർത്ഥമായി ഞാൻ അവരുടെ അന്വേഷണത്തിൽ സഹകരിച്ചിട്ടുണ്ട്. ഇനി
ഒരുപക്ഷെ അവർ എന്താണ് ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ അവരെന്ത് ചാർജാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അതും ഞാൻ ജനങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും. ദിസ് ഈസ് ദ വോട്ട് ചാർജ് ദേ ഹാവ് മെയ്ഡ് എഗൻസ്റ്റ് മീ. ഇതാണ് എനിക്കെതിരെയുള്ള കുറ്റപത്രം. ജനങ്ങൾ വിലയിരുത്തും, അല്ലാണ്ട് നമ്മളങ്ങനെ ഒളിച്ചോടണ്ടോ ഓടിപ്പോകണ്ടോ അങ്ങനെ എപ്രാളപ്പെടേണ്ട ഒന്നും കാര്യമില്ല. ലെറ്റ്സ് ലോ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. പക്ഷേ അത് അധികാരം ദുർവിനിയോഗം ചെയ്ത് അപകീർത്തിപ്പെടുത്താൻ പരിശ്രമിച്ചാൽ ഞാനതിനെ 100% നിയമപരമായി തന്നെ നേരിടും. അല്ല, അതും ചോദിച്ചിരുന്നു. ആധാരത്തിൽ ഉള്ളതിനേക്കാൾ ഭൂമി നിങ്ങൾക്ക് കൈവശമുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ ഞാൻ ആ ഭൂമി അതിരുകൾ കണ്ട് അന്ന് ബോധ്യപ്പെട്ട് വാങ്ങി അന്ന് ഉണ്ടായിരുന്ന എനിക്ക് ഭൂമി തന്ന ആളുകൾ ഇട്ടിട്ടുള്ള വേലിയും അതിരടയാളങ്ങളുമാണ് ഇന്നുമുള്ളത്. ഞാൻ വാങ്ങിയതിന് ശേഷം പ്രത്യേകമായി അത് അളന്നിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ ഈ സമയം വരെയും ആ ഭൂമി അളന്നു നോക്കിയിട്ടില്ല. പക്ഷേ വിജിലൻസ് പറഞ്ഞു ആധാരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി കൈവശമുണ്ട് എന്നറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പരിശോധിച്ചിട്ടില്ല, നിങ്ങൾ പരിശോധിച്ചതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നടപടിയോ കാര്യങ്ങളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞു. ലാൻഡ് വാങ്ങിയപ്പോൾ അളന്നിട്ടില്ല? ഇല്ല, അളന്നിട്ടില്ല. എന്നെ ഞങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ടും അറിയാവുന്ന ആളായിരുന്നു. എനിക്ക് എൻ്റെ സുഹൃത്താണ്, എനിക്ക് നല്ല അടുപ്പമുള്ള ആളാണ്. അങ്ങനെ ഒരു അളവിൽ കുറഞ്ഞ ഭൂമി അദ്ദേഹം തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ആ ഉത്തമ ബോധ്യത്തിലാണ് ചെയ്തത്. ഇല്ല, രേഖകളൊന്നും ആവശ്യപ്പെട്ടില്ല. എന്തെങ്കിലും പരിശോധന വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ അവരുടെ കയ്യിലുണ്ട്. ബാങ്ക് എൻ്റെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടും പരിശോധന നടന്നിരുന്നു, അത് ഞാൻ അറിഞ്ഞിരുന്നു. അന്ന് ബാങ്കുകാർ എന്നോട് സ്വാഭാവികമായിട്ടും ചോദിക്കും നമ്മുടെ ബാങ്കിൻ്റെ ഇത് ചോദിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, തടസ്സമുണ്ടോയെന്ന്. ഐ സെഡ് നോ, യു ജസ്റ്റ് പ്രൊവൈഡ് ദം ഓൾ ദ ഡീറ്റെയിൽസ് വാട്ട് ദേ ആസ്ക്. അപ്പോൾ അങ്ങനെ എല്ലാ നിലയ്ക്കും ആഴത്തിലുള്ളൊരു പരിശോധന നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ലെറ്റ് ദം ഗോ ഇൻ ഡീറ്റെയിൽ. എത്രമേൽ അന്വേഷിക്കാൻ പറ്റുമോ അത്രമേൽ അന്വേഷിക്കട്ടെ. കാരണം അപ്പോൾ പിന്നെ അവർക്കും ഒരു ബോധ്യം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ നിലയ്ക്കുള്ള അന്വേഷണം, രേഖകളൊന്നും അവരെന്നോട് ചോദിച്ചില്ല, ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് ആ നിലയ്ക്കുള്ളൊരു കാര്യം വേണ്ടി വന്നില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. ഇനിയും വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും വരും. എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയും. ഐ വിൽ കോപ്പറേറ്റ്. ദാറ്റ്സ് അപ് ടു ദം. ലെറ്റ്സ് വെയിറ്റ്.